പത്തു കൊല്ലം മുമ്പ് കൃത്യമായി പറഞ്ഞ രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പ് കാലത്താണ് നമ്മുടെ കാരണഭൂതൻ്റെ വിഖ്യാതമായ പരന്നാറി പ്രസംഗം ഉണ്ടായത് സംഭവം നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും എന്ന് വിചാരിക്കും എന്നാലും ചുരുക്കി പറയാം കൊല്ലം പാർലമെൻറ്റ് മണ്ഡലത്തിൽ സഖാവി എൻ കെ പ്രേമേന്ദ്രൻ യു ഡി എഫിൻ്റെ പിന്തുണയോടുകൂടി പാർലമെൻറ്റിലേക്ക് മത്സരിക്കും അതിന് തൊട്ട് മുമ്പാണ് ആർ എസ് പിക്ക് ഇടത് മുന്നണി വിട്ടത് കൊല്ലം സീറ്റ് എം എ ബേബിക്ക് കൊടുത്തതിൽ പ്രതിഷേധിച്ചു അതുപോലെ മാർസിസ്റ്റ് പാർട്ടി ഏറ്റെടുത്തതിൽ പ്രതിഷേധിച്ചാണ് ആർ എസ് പി മുന്നണി വിട്ടത് എം എ ബേബിയാണ് എതിർ സ്ഥാനാർത്ഥി ബേബിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഉദ്ഘാടനം ചെയ്ത സഖ വി എസ് അച്യുതാനന്ദനാണ് അന്ന് കൊല്ലത്ത് പൂഴി വാരിയിട്ടാൽ താഴാത്ത അത്ര വലിയ ജനക്കൂട്ടമായിരുന്നു ബേബിയുടെ വിജയം സുനിശ്ചിതമാണെന്ന് യു ഡി എഫുകാർക്ക് തന്നെ ഉറപ്പായിരുന്നു കോൺഗ്രസുകാർക്ക് പ്രേമേന്ദ്രന് വേണ്ടി പ്രവർത്തിക്കാൻ അത്ര വലിയ താല്പര്യമൊന്നും ഉണ്ടായിരത്തില്ല ഡി സി സി പ്രസിഡന്റായിരുന്ന പ്രതാപ വർമ്മ തമ്പ മാത്രമാണ് പ്രേമേന്ദ്രൻ്റെ കൂടെ ഉറച്ചത് ബാഹ്യ കോൺഗ്രസുകാരൊക്കെ കൊടിക്കുന്നിൽ സുരേഷിന് വേണ്ടി പ്രവർത്തിക്കാൻ തൊട്ടടുത്ത മാവേലിക്കര മണ്ഡലത്തിലേക്ക് വണ്ടി കയറി അങ്ങനെ ഒരു പ്രതികൂല സാഹചര്യത്തിൽ പ്രേമേന്ദ്രൻ കയ്യും കാലോട്ട് അടിക്കുന്ന സമയത്താണ് ആ പടച്ചവൻ പിണറായി സഹാബിൻ്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു അദ്ദേഹം കൊല്ലത്ത് ഒരു മീറ്റിങ്ങിലല്ല മൂന്ന് മീറ്റിങ്ങിൽ പ്രേമേന്ദ്രനെ പരനാറി എന്ന് വിശേഷിപ്പിച്ചു ഇവിടെ ഒരു പരനാറി മത്സരിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത് പരനാറി ബേബിയാണോ പ്രേമേന്ദ്രനാണോ എന്ന് അദ്ദേഹം വ്യക്തമാക്കിയില്ല ഇനി ബി ജെ പി സ്ഥാനാർത്ഥിയെ ഉദ്ദേശമാണോ പറഞ്ഞതെന്ന് നമുക്കറിയില്ല ഏതായാലും കേട്ടവരെല്ലാവരും അത് പ്രേമേന്ദ്രനെക്കുറിച്ചാണ് എന്ന് വിചാരിച്ചു കൊല്ലത്തുകാർക്ക് പ്രേമേന്ദ്രനോട് പൊതുവേ ഒരു സ്നേഹമുണ്ട് മാർസിസ്റ്റുകാർക്ക് വരെയുണ്ട് സി പി ഐക്കാർക്ക് പ്രത്യേകിച്ചും ഉണ്ട് ആർ എസ് പി കാരും പറയാനില്ല കോൺഗ്രസ്സുകാർക്കാണെങ്കിൽ അവരുടെ സ്ഥാനാർത്ഥിയാണ് ഏത് നിലക്ക് നോക്കിയാലും പ്രേമേന്ദ്രനെക്കുറിച്ച് മതിപ്പുള്ള കൊല്ലത്തുകാരൻ ഈ പരനാറി പ്രസംഗത്തെ അർഹിക്കുന്ന ആ വജ്ഞോടു കൂടി അന്യഥാ ബേബിക്ക് ഓട്ടിയാൻ ഉദ്ദേശിച്ച കുറേ ആളുകളെങ്കിലും ഈ പ്രസംഗം കൊണ്ട് പ്രേമേന്ദ്രൻ എന്നെ ചെയ്ത് എന്ന് വിചാരിച്ചു കാരണം കൊല്ലത്തുകാരനായ പ്രേമേന്ദ്രനെ കണ്ണൂരിൽ നിന്ന് ഒരു കാരണബോധൻ വന്ന് പള് പറഞ്ഞാൽ അത് സഹിക്കുന്നവരല്ല കൊല്ലത്തുകാർ കൊല്ലത്തുകാർ ആത്മാഭിമാനികളാണ് ഇവിടെ വന്ന് ഇയാൾ ഈ തോന്നിവാസം പറഞ്ഞത് ശരിയല്ല എന്ന അഭിപ്രായം ജനങ്ങൾക്കിടയിൽ വ്യാപിക്കും അത് ഒരു തവണയല്ല മൂന്ന് തവണ ഒരു തവണ പറഞ്ഞാൽ നമുക്ക് നാക്കുപുഴ പറ്റിയാന്നതായിരിക്കും പറഞ്ഞപ്പോൾ ആവേശം കയറി പറഞ്ഞാൽ തന്നെയായിരിക്കും മൂന്ന് പ്രാവശ്യം പ്രസംഗിച്ചു എന്നതിലുപരി ഈ ചിന്താ ചെറോമിനെ പോലെ ചിന്താശൂന്യരായ ആളുകൾ ഈ പരനാറിയ പിന്നെ പരനാറിയ എന്നല്ലാതെ പുണ്യാളച്ചു എന്ന് വിളിക്കാൻ പറ്റുമോ എന്ന് പ്രസംഗിച്ചു അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്ന് സംഗതി ചോറായി വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ സംഘവും ബേബി സാമാന്യം ഡീസൻറ്റായിട്ട് തോറ്റു പ്രേമേന്ദ്രൻ കൊല്ലത്ത് നിന്ന് ലോക്സഭയിലേക്ക് വണ്ടി കയറി അദ്ദേഹം ഡൽഹിക്ക് പോയി ബേബി വീട്ടിലേക്ക് പോയി പിന്നെ ബേബിക്ക് നിയമസഭയിൽ പോകാൻ പോലും നാണമായി അദ്ദേഹം എം എൽ എ സ്ഥാനം രാജിവെച്ചു പാർട്ടി അദ്ദേഹത്തിൻ്റെ കുത്തിനു പിടിച്ച് രാജിക്കത്ത് പിൻവലിപ്പിച്ചു അങ്ങനെ പല തമാശകളുണ്ടായി പിന്നീട് അദ്ദേഹം തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്ന് തന്നെ പിന്മാറി ഫുൾ ടൈം പാർട്ടിയുടെ ബുദ്ധിജീവിയായിട്ട് ഇങ്ങനെ താത്വിക അവലോകനം നടത്തി കഴിയുകയാണ് ഇപ്പോഴും അദ്ദേഹം ആ ജോലി തന്നെയാണ് ചെയ്യുന്നത് പ്രേമേന്ദ്രൻ പാർലമെന്റിലേക്കും പോയി ബേബി വീട്ടിലേക്ക് പോയി അതുപോലെ ഈ വാമൊഴി വഴക്കത്തിൽ സത്യം പറഞ്ഞാൽ കാരണഭൂതനെക്കാളുടെ കാരണവരായിട്ട് വരും ആര് നമ്മുടെ മണിയാശാൻ എന്ന് പറയുന്ന ആശാൻ അദ്ദേഹം സ്കൂളിലൊന്നും പോയിട്ടില്ല ആശാൻ എന്നുള്ളത് സ്ഥാനപ്പേരാണ് സ്ഥാനപ്പേരായിട്ട് കിട്ടിയതാണ് ആശാൻ ആശാൻ പോയിട്ട് ശിഷനാപാലിനെ യോഗ്യത പോലും ഇല്ലാത്ത ആളാണ് സ്കൂളിൻ്റെ പണികടണോ എന്ന് സംശയം വല്ല മഴ പെയ്തപ്പോൾ കയറുന്നുണ്ടാവും അത്രേ ഉള്ളൂ പക്ഷേ വാമൊഴി പഴക്കം അധികം ഗംഭീരമാണ് ഇദ്ദേഹത്തിൻ്റെ പ്രസംഗം ബി ബി സിയിൽ വരെ വന്നിട്ട് ഇവിടെ ഡോക്ടർ സുമാർ അഴിക്കോട് എം കെ സാരൂ ഒക്കെ പ്രസംഗിച്ചാലും കൂടി കഴിഞ്ഞാൽ ദൂരദർശനില് വരും ഏഷ്യാനെറ്റിൽ വന്നാൽ വന്നു അത്രേ ഉള്ളൂ പക്ഷേ മണിയാശാൻ്റെ പ്രസംഗം അങ്ങ് ബി ബി സിയിൽ വരെ വന്നു കാരണം വൺ ടു ത്രീ ഫോർ പ്രസംഗമായിരുന്നു ഒരാളെ വെട്ടിക്കൊന്നു ഒരാളെ കുത്തിക്കൊന്നു ഒരാളെ തല്ലിക്കൊന്നു ആ പ്രസംഗം ബി ബി സി വരെ റിപ്പോർട്ട് ചെയ്തു കാരണം ഇതുപോലൊരു പ്രസംഗം ബി ബി സി കാരു മുമ്പ് കേട്ടറില്ല ഇഡിയ മെയിൻ പോലും ഈ രീതിയിൽ പ്രസംഗിച്ചായിട്ട് അറിയില്ല ഇംഗ്ലീഷുകാർ കേട്ടുള്ളത് ഇമ്രാൻ ലിംഗൻ്റെ ഗെറ്റിസ്ബർഗ് സ്പീച്ച് അല്ലെങ്കിൽ വിൻസ്റ്റഡ് ചർച്ചിലിൻ്റെ ആ യുദ്ധസമയത്തുള്ള അതിഭയകരമായ പ്രസംഗമൊക്കെയാണ് ഇതുപോലത്തെ ഒരു പ്രസംഗം ആരും കേട്ടിട്ടില്ല അതുകൊണ്ട് ബി ബി സി അത് ലോകത്തെ മുഴുവൻ കേൾപ്പിച്ചു അന്ന് മണിയാശാൻ ചെറിയ സ്ഥാനപ്രംപ്ശോ ഒക്കെ സംഭവിച്ചാണ് കുറച്ച് ദിവസം ജയിലിലേക്ക് എടുക്കേണ്ടതായിട്ട് പോകുന്നത് പക്ഷേ ജയിലിൽ ഇറങ്ങിയതുകൊണ്ട് പിന്നെ പുള്ളി പഴയ പ്രസംഗം തന്നെ ആവർത്തിച്ചു ഇപ്പോഴും അദ്ദേഹം അത് തന്നെ ആവർത്തിക്കുകയാണ് ഇപ്പോൾ ഏറ്റവും അവസരം നമ്മുടെ ഡി കുര്യാക്കോസിനെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തിരിച്ച് പാർലമെൻറ്റിൽ എത്തിക്കണം എന്ന് പുള്ളിക്ക് നിർബന്ധമുണ്ട് അതുകൊണ്ട് ഡീനെക്കുറിച്ച് സാമാന്യ തരക്കില്ലാത്തൊരു പ്രസംഗം പുള്ളി പാസ്സാക്കി അതില്ലേ വചനങ്ങളൊന്നും ഞാനിവിടെ ആ ആവർത്തിക്കുന്നില്ല നിങ്ങളൊക്കെ ഏഷ്യാനെറ്റിലും മാതൃഭൂമിയിലും മനോരമയിലും മീഡിയ മണ്ണിലും ഒക്കെ ഉണ്ട് കേട്ട് കാണും എന്ന് വിചാരിക്കും മണി ആശാൻ അങ്ങനെയൊക്കെ പ്രസംഗിക്കുകയുള്ളൂ മണി രീതി നമുക്കറിയാം വീണ്ടും വലത്താം ഒലത്താം എന്ന് പറഞ്ഞ് വന്നിരിക്കുകയാണ് അനുഭവിച്ചു എന്നാണ് പുല്യ പറഞ്ഞത് അത് എൻ്റെ ബാക്കി ഭാഗങ്ങളെയോട് ആവർത്തിക്കുന്നില്ല ഡീ കുര്യാക്കോസ് ഹൈറേഞ്ച് മേഖലയെ വഞ്ചിച്ചു അദ്ദേഹം മുഴുവൻ സമയം ലോ റേഞ്ചിൽ കിടന്ന് വിലസി അതുകൊണ്ട് മണിയാശാൻ ധാർമ്മിക രോഷം കൊണ്ട് പറഞ്ഞാണെന്നാണ് ഈ മാർസിസ്റ്റ് പാർട്ടിയുടെ ശമ്പളക്കാരായിട്ടുള്ള ആളുകൾ പറയുന്നത് ബുദ്ധിജീവികളൊക്കെ ആ രീതിയിൽ പറയാം ഇത് വേറെ വല്ല ഒരാൾ പ്രസംഗിച്ചെങ്കിൽ അയാൾക്കെന്ന് കിടന്നു കൊടുക്കാൻ പറ്റില്ല വൈകേര പ്രതി പോലീസുകാരെ അന്വേഷിച്ചു പക്ഷേ മടിയാശാരിയിലായിരുന്ന ഒരു നിയമവും ബാധകമല്ല ഇന്ത്യൻ ഭരണ പുള്ളിക്ക് ബാധവല്ല പിന്നീട് നിയമം പീനൽ കോഡ് ബാധമല്ല ഒരു നിയമവും ബാധവല്ല അതുകൊണ്ട് പുള്ളിക്ക് ഈ ലൈസൻസ് ഉണ്ട് ആരെക്കുറിച്ച് എന്തും പറയാം അതിപ്പോൾ ഡി കുര്യാഘോസിനെ കുറിച്ചും പറയാം ബി ഡി സതീശിനെ കുറിച്ചും പറയാം ആ കെ കെ രാമയെക്കുറിച്ചും പുള്ളി പണ്ട് പാർല നിയമസഭയിൽ ഒരു പ്രസംഗം നടത്തിയത് പിന്നെ സ്പീക്കർ രാജേഷ് അത് കൂലങ്കക്ഷമായിട്ട് പഠിച്ച് ആശാനോട് ഇത് പിൻവലിക്കാൻ പറഞ്ഞു അങ്ങനെ ആശാൻ മടിച്ച് പഠിച്ച് അത് പിൻവലിച്ചു പക്ഷേ എന്ന് വെച്ചാൽ ആശാനും വല്ല കുഴപ്പമുണ്ടോ ഇല്ല അദ്ദേഹം പഴയ പോലെയൊക്കെ തന്നെ നടക്കും രമയെക്കുറിച്ചാകട്ടെ ഉമാ തോമസിനെ കുറിച്ചാകട്ടെ ഉമ്മചാടിയെക്കുറിച്ചാകട്ടെ ഇനി ആരെക്കുറിച്ചായാലും ആശാൻ ആശ തോന്നു തന്നെ പുള്ളി പറയുള്ളൂ ആശാന അക്ഷരം ഒന്ന് പിഴച്ചാൽ ശിഷ്യർക്ക് അമ്പത്തൊന്ന് പിഴയ്ക്കും എന്നാണ് ഇവിടെ അമ്പത്തൊന്ന് അക്ഷരവും പിഴച്ച ഒരു ആശാനാണ് ഈ ആശാൻ ഈ മണി ആശാൻ എന്ന് പറയുന്നത് എം എം മണി ഇതുപോലെയുള്ള നേതാക്കന്മാരുടെ അടുത്തുള്ള കാലം ബാർസിസ്റ്റ് പാർട്ടിയുടെ ഭാവിയെക്കുറിച്ച് നമ്മൾക്ക് ആർക്കും ഒരു ആശങ്കയ്ക്ക് ഇടയില്ല മാർസിസ് വരെ ഉത്തരോത്തരം അഭിവൃദ്ധിപ്പെടും കാരണം മാർസില്ലും ഏംഗൽസ് നോക്കി ഇതുപോലത്തെ ഭാഷയാണ് ഉപയോഗിച്ചിരുന്നത് അവർ പറഞ്ഞാൽ ജർമ്മനിലും ഇംഗ്ലീഷിലും റഷ്യനിലേക്കായതുകൊണ്ട് നമുക്കറിയില്ലായിരുന്നു എന്ന് മാത്രം ഏതായാലും പാർട്ടിയുടെ ഭാവിയെക്കുറിച്ച് ഒന്നും ഭയപ്പെടാനില്ല ഇവിടുത്തെ എസ് എഫ് ഐക്കാർക്കും ഡിവൈഎഫ്ഐക്കാർക്കും ഒക്കെ മാർഗദർശകമായി ധ്രുവനക്ഷത്രമായി പരിഹസിക്കുന്ന ആശാൻ ഇനിയും ഇനിയും ഇതുപോലെയുള്ള വാക്കുകൾ കൊണ്ട് വചനങ്ങൾ കൊണ്ട് ആ പ്രസംഗങ്ങൾ കൊണ്ട് നമ്മുടെ മലയാള ഭാഷ കൈരളിയെ കൂടുതൽ കൂടുതൽ സമ്പുഷ്ടമാക്കട്ടെ എന്ന ആശംസ മാത്രമാണ് ഈ പുലർകാല പുലർകാലത്ത് നിങ്ങൾക്ക് നൽകാനുള്ളത് ആശാർ ഇനിയും ഇനിയും ഇതുപോലത്തെ പ്രസംഗങ്ങൾ നടത്താൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുന്നു ഈ ഗുലാം സിദ്ധാബാദ് വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക